നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് പൊതുവെ ഒരു സന്തോഷമൊക്കെ തോന്നാം. ചെലവ് പരമാവധി കുറച്ച് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് മുതൽ മുനിസിപ്പാലിറ്റി ത്രിതല പഞ്ചായത്ത് വരെയുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുമ്പോൾ ചെലവ് പരമാവധി കുറയും. അതുപോലെ തന്നെ ഇലക്ഷൻ റിസൾട്ടൊക്കെ ഒരുമിച്ച് വരും, ഭരണം ഒരുമിച്ച് തുടങ്ങും, ഒരേ കാലാവധിയിൽ ഭരണം പൂർത്തിയാകും. ഇതൊക്കെ വളരെ സ്വപ്നത്തിൽ നടക്കുകയാണെങ്കിൽ തന്നെയും വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇതിനകത്ത് ചില രാഷ്ട്രീയ കുരുക്കുകളും ചില സ്വാർത്ഥ താല്പര്യങ്ങളുമുണ്ട്. ഈ താല്പര്യങ്ങൾ മുതൽക്കൂട്ടാകുന്നത് എപ്പോഴും ഭരിക്കുന്ന പാർട്ടികൾക്കാകും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ ഇതേ മാതൃകയിൽ 5 തവണ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ഇങ്ങനൊരു പ്രഖ്യാപനമൊക്കെ വരുന്നതിന് മുമ്പ് പല സ്ഥലങ്ങളിലും ഇതുപോലെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് ഇലക്ഷൻ നടന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ കേരളത്തിലാണെങ്കിൽ പാർലമെൻറ്റിലേക്ക് കൂടുതൽ പോകുന്നത് കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വലത് പക്ഷത്തിൻ്റെ ആളുകളായിരിക്കാം. സംസ്ഥാനത്ത് വോട്ട് വിഹിതം കൂടുതൽ ലഭിക്കുന്നത് ഇടത് മുന്നണിക്കും ആകാം. ചിലപ്പോഴത് മാറി വലത് ഇടത് മുന്നണി മാറി മറിഞ്ഞുമൊക്കെ വരാം. കേരളത്തിലാണെങ്കിൽ ഇലക്ഷൻ്റെ ഒരു പാറ്റേൺ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇടതുപക്ഷം ചേർന്നു നിന്നാണ് പലപ്പോഴും വോട്ട് ചെയ്യുക. രാഷ്ട്രീയമായ എന്തൊക്കെ വ്യത്യാസങ്ങൾ നിലനിന്നാലും, അല്ലെങ്കിൽ താല്പര്യങ്ങളാണ് ഓരോ ഇലക്ഷനും ഉണ്ടാകുന്നത് എന്നതൊക്കെ കണക്കിലെടുക്കുമ്പോഴും ഇടതുപക്ഷത്തിന് മുൻകൈ ഉണ്ടാകും. അതുപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷത്തിനും മുൻതൂക്കമുണ്ടാകും. അതാണ് ഒരു സ്ഥിതി. ഈ 5 തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നപ്പോഴും അല്ലാതെ നടക്കുമ്പോഴും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ വലതുപക്ഷത്തിന് മുൻതൂക്കം കിട്ടുന്ന ഒരു പൊതു സ്വഭാവം, അല്ലെങ്കിൽ എന്താണ് 50-50 വീതം 10-10 വീതം ലഭിക്കുന്ന രീതി, അങ്ങനെയൊക്കെയാണ് കേരളത്തിൻ്റെ ഒരു കണക്ക്, ശതമാനക്കണക്ക്, വോട്ടിംഗ് കണക്ക്, വോട്ടിംഗ് റേഞ്ച്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ ആകണമെന്നില്ല സ്ഥിതി. മറ്റ് പല സംസ്ഥാനങ്ങളിലും, ചിലപ്പോൾ ബി ജെ പി ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എല്ലാ മേഖലയിലും ഭരണം കൈയാളാനുള്ള അവസരമുണ്ടാകാം. ബി ജെ പിയാണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും സുപ്രധാനപ്പെട്ട വലിയ കക്ഷിയായി നിൽക്കുന്നത്. 38 ഘടക കക്ഷികൾ അവർക്കൊപ്പമുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമായി മാറിയ സാഹചര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി വരെയുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്താൻ ശുപാർശ ചെയ്യണം എന്ന നിർദ്ദേശം വെച്ച് ഒരു സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നത്. ഈ സമിതിയിലേക്ക് മുൻ രാഷ്ട്രപതിയെ അധ്യക്ഷനായി നിയമിക്കുന്നത് തന്നെ ഒരുതരം വഞ്ചനയാണ്. നമുക്കറിയാം, മുൻ രാഷ്ട്രപതിമാർ അങ്ങനെ അധികാര സ്ഥാനങ്ങളിലേക്ക് തിരികെ വന്നൊരു ചരിത്രം ഇന്ത്യയിലില്ല. എ പി ജെ അബ്ദുൽ കലാമിന് 2ാം വട്ടം പ്രസിഡൻറ്റ് പദവിയിലേക്ക് വരാനുള്ള സാധ്യതകൾ തെളിഞ്ഞിട്ടും അദ്ദേഹം അതിന് വിസമ്മതിച്ചു പോയ കാര്യവും നമുക്കറിയാം. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിയമം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ബി ജെ പിയുടെ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. ഇത് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇത് അധിക ചെലവാണെന്നാണ്. ഇലക്ഷൻ ഇപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതിയിൽ നടന്നു പോകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നു, ആ കൃത്യമായ ഇടവേളകളിൽ ഇലക്ഷൻ നടക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അതിനൊക്കെ കൃത്യമായ കീഴ്വഴക്കങ്ങളുണ്ട്. എന്നാൽ ഇങ്ങനെ പുതിയൊരു വ്യവസ്ഥ വന്നാൽ സാമ്പത്തികമായി ഇലക്ഷന് വേണ്ടി തന്നെ ഒരുപാട് തുക, കോടിക്കണക്കിന് തുക ഒരുമിച്ച് വിനിയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ വി വി പാറ്റ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, ഇതൊക്കെ അധികമായി വേണ്ടി വരും. ഈ യന്ത്രങ്ങൾക്കൊക്കെ 10-15 വർഷമാണ് പരമാവധി കാലാവധി. അങ്ങനെയാണെങ്കിൽ 10 വർഷം കൂടുമ്പോൾ ഈ യന്ത്രങ്ങളൊക്കെ, അതായത് 2 ടേൺ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഈ ഉപകരണങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയും വേണം. പിന്നെ ആൾബലം, ഇത് നടപ്പിലാക്കാനുള്ള ഉദ്യോഗസ്ഥർ, സേന, അങ്ങനെ നോക്കുമ്പോൾ ചെലവ് അധികമാണ്, ഇന്ത്യക്ക് താങ്ങാവുന്നതിലും അധികമാണ് ചെലവ്. പിന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾ. ഇത് ബി ജെ പി ഇപ്പോഴിങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ ചർച്ച ഉണ്ടാക്കുക മാത്രമല്ല ലക്ഷ്യം, ജനങ്ങളിലൊരു ഭിന്നിപ്പുണ്ടാക്കുക. ജനങ്ങളോട് കൃത്യമായി അവർക്ക് പറയാൻ കഴിയും, ഇത് വലിയ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് വലിയ സന്തോഷത്തിൻ്റെ സംഭവമാണ്, ഇത് ഇന്ത്യക്ക് പുരോഗതിയുടെ കാര്യമാണെന്ന് അടിച്ചേൽപ്പിക്കാൻ ഒരു വിഷയം കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ വളരെ രസകരമായതും വളരെ വികസനോന്മുഖമായതുമെന്ന് തോന്നാമെങ്കിലും ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകും. അതാണ് ഭരണകൂടം ആഗ്രഹിക്കുന്നത്. ഇത് നടപ്പിലാക്കുക അല്ല, അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കിയിട്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്ന രഹസ്യ അജണ്ട അവിടെ നിൽക്കട്ടെ. എന്നാൽ ഇത് കേൾക്കുന്ന മാത്രയിൽ ഓരോ ഇന്ത്യക്കാരനും ആ ഇത് ശരിയാണല്ലോ എന്ന് തോന്നും. അതുതന്നെയാണ് അവരുടെ രാഷ്ട്രീയം, ബി ജെ പിയുടെ രാഷ്ട്രീയം. ഇത് ശരിയാണെന്ന് തോന്നുകയും ഇതിനെ എതിർക്കുന്നവരെ തോൽപ്പിക്കണമെന്ന ഒരു തോന്നലുണ്ടാക്കുകയും ചെയ്യും. തീർച്ചയായും ഇത് ചർച്ച ചെയ്യുന്ന സമിതിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ നിയമിക്കപ്പെട്ട സമിതിയിൽ നിന്ന് കോൺഗ്രസ് അംഗം അധീർ രഞ്ജൻ ചൗധരി പിന്നോട്ട് പോയത് വിമർശിക്കേണ്ടതാണ്. അദ്ദേഹം അതിലുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പക്ഷമെങ്കിലും പറയാൻ കഴിയുമായിരുന്നു, പ്രതിപക്ഷത്തിൻ്റെ പക്ഷമെങ്കിലും പറയാൻ കഴിയുമായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. ഏതായാലും ഇതിൻ്റെ എത്രയും വേഗം തന്നെ ഈ സമിതിയുടെ റിപ്പോർട്ട് വേണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്മേൽ എന്ത് നടപടികളാണ് ഉണ്ടാകുക എന്ന് കാത്തിരുന്ന് കാണാം.